നാലുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവമായിരുന്നു കുസാറ്റ് ദുരന്തം. ഈ ദുരന്തം സംഭവിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. അന്വേഷണങ്ങൾ ഒരുപാട് പ്രഖ്യാപിച്ചു, പക്ഷേ ഒരു നടപടിയും വന്നില്ല. തിക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞത് കേരളത്തെ ആകെ നടുക്കിയ ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്ത വഴിയിലൂടെ രണ്ടായിരത്തി 2023 ഒക്ടോബർ മാസം കളമശ്ശേരി ലഹോവ സാക്ഷികളുടെ പ്രാർത്ഥനയ്ക്കിടയിൽ ഉണ്ടായ സ്ഫോടനത്തിലെ ഞെട്ടൽ മാറുന്നതിന് തൊട്ട് പിന്നാലെയാണ് കളമശ്ശേരി തേടി മറ്റൊരു ദുരന്തവും എത്തിയത്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റിലെ ടെക് ഫെസ്റ്റിനിടയിൽ ഉണ്ടായ ദുരന്തം വല്ലാത്ത ഒരു ദുരന്തമായിരുന്നു അത്. കേരളത്തിൻ്റെ അപൂർവങ്ങൾ അപൂർവമായി സംഭവിച്ച ഈ ദുരന്തത്തിന് ഇന്ന് ഒരു വയസ്സ്. ദിഷണ എന്ന പേരിൽ സംഘടിപ്പിച്ച ടെക് ഫെസ്റ്റിന്റെ അവസാന ദിനത്തിൽ ഗായിക നിഖിത ഗാന്ധിയുടെ സംഗീത നിശയിൽ പങ്കെടുക്കാനാണ് വിദ്യാർത്ഥികൾ ഈ കാണുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ എത്തിയത്. ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. അശാസ്ത്ര നിർമ്മാണമാണെന്ന് ചൂണ്ടിക്കാട്ടി കെഎസ്യു അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പരാതിയും നൽകുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ആ ദിവസം ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകൾ ഇവിടെ എത്തി. നൃത്തവും ആരവും വർദ്ധിച്ചു, കോരിച്ചൊരിയുന്ന മഴയും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. പടിക്കെട്ടിൽ നിന്ന് നിലം തെറ്റി താഴേക്ക് വീണു. ശ്വാസ തടസ്സവും പരിക്കുകളുമാണ് ദാരുണാന്ത്യത്തിൽ കലാശിച്ചത്. പെട്ടെന്ന് ഗേറ്റ് അങ്ങ് തുറന്നതാണോ വീണതാണോ, അതായത് ഗേറ്റ് പൊട്ടിപ്പോയതാണോ എന്നറിയില്ല. അവർ റഷ്യയിലങ്ങ് പോയതാ. പിന്നെ ഇത് പറഞ്ഞാൽ ഞാൻ വീണതല്ല, ബാക്കിയുള്ളവർ വീണപ്പോൾ ആ വെപ്രാളത്തിൽ പിടിച്ച് അങ്ങനെ അങ്ങ് വീണു പോയതാ. എന്നെയൊന്നും പുറത്തെടുക്കുമ്പോൾ ഒന്നും ഒരു എനിക്കൊന്നും ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലാണ് പുറത്തെടുത്തത്. എടുത്തതിനൊക്കെയാണ് എനിക്ക് ബോധം വന്നത്. കുസാറ്റിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാദപ്രതിവാദങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. ഗാനസന്ധ്യയെപ്പറ്റി രജിസ്ട്രാർ പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ലഭിച്ചില്ല എന്ന് സർവകലാശാല അധികൃതരും വ്യക്തമാക്കി. വൈസ് ചാൻസലർ എടുത്ത നിലപാട് ഇങ്ങനെയായിരുന്നു: തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു, പാഴ്ച സംഭവിച്ചു എന്നത്. ഇതിനെ തുടർന്ന് വൈസ് ചാൻസലർക്കെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കോടതിയിലെ ഹർജിയും അങ്ങനെ തന്നെ അവശേഷിക്കുന്നുണ്ട്, തുടർനടപടികൾ ഇല്ലാതെ. മുഖ്യമന്ത്രി ദുരിതാശ്വാസം നെറ്റിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അനുവദിച്ച സർക്കാരും ഇതിൽ നിന്ന് കൈകഴുകി. തുടർനടപടികളില്ല, നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല, മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ആ സുഹൃത്തുക്കൾക്കിടയിൽ ആ 4 വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ വിടവ് അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. നിലവിലിപ്പോൾ 1 വർഷത്തോളം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ആ മരിച്ചുപോയ വിദ്യാർത്ഥികൾക്ക് ഒരു ആദരവ് എന്ന രീതിയിൽ പോലും ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഭയങ്കര വിഷമകരമായ ഒരു സംഭവമാണ്. നാളെ കേരളത്തിൻ്റെ പ്രതീക്ഷയാകേണ്ട ഒരുപാട് സ്വപ്നവുമായി എത്തിയ 4 പേരാണ് ദുരന്തത്തിൽ വിട പറഞ്ഞത്. കുസാറ്റിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശി അതുൽ തമ്പി, കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി സാറ തോമസ്, നോർത്ത് പറവൂർ സ്വദേശിനി ആൻ റിഫ്ത, പാലക്കാട് നിന്നും കൊച്ചിയിലെത്തിയ ആൽവിൻ ജോസഫ് എന്നിവർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. സംഭവത്തിന് പിന്നാലെ ഓഡിറ്റോറിയം അടച്ചുപൂട്ടിയത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയത് വലിയ നിരാശ. പൊതുവേ കുസാലിലെ എല്ലാ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരുന്നത് ആ ഓഡിറ്റോറിയത്തിലാണ്. ഇപ്പോൾ അത് പൂട്ടിയതോടെ പ്രോഗ്രാംസ് ഒക്കെ തന്നെ കുറേ ഒരുപാട് ചുരുങ്ങി. തുറക്കാത്തതുകൊണ്ടും കൂടെ പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ കിടക്കണേ, ഇതൊന്ന് ഓപ്പണായി തുടങ്ങുവാണെങ്കിൽ പിന്നെ അതൊക്കെ പിന്നെ അങ്ങ് മറന്നു പോവാം. ദുരന്തത്തിന് പിന്നാലെ അന്ന് അടച്ചു പൂട്ടിയതാണ് ഈ ഓപ്പൺ ഓഡിറ്റോറിയം. പിന്നീട് ഒരു പരിപാടിയും ഇവിടെ നടന്നിട്ടില്ല. പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും ഒക്കെ അന്നത്തെ ദിവസം തന്നെ അടച്ചു പൂട്ടിയ മട്ടിലാണ്. കൃത്യമായ അന്വേഷണം വേണം, നടപടികൾ ഉണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യം മാത്രമാണ് ഇവിടെ നിന്നും ഉയർന്നു വരുന്നത്. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. എന്തായാലും ഇത്തരം ഒരു ദുരന്തം ഇനി സംഭവിക്കാൻ പാടില്ല. അത് മാത്രമല്ല, കുസാറ്റിലെ ഈ ഹോള് നിർമ്മിച്ചിരിക്കുന്നതിനകത്ത് അശാസ്ത്രീയതുണ്ടെന്ന് ഒറ്റത്തോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കും. ഞാൻ ഈ ദുരന്തം കഴിഞ്ഞ് അവിടെ പോയിരുന്നു. അപ്പം നമ്മൾ കുഴിയിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ തന്നെ. എന്തെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഓടിക്കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു 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 ഘടനയാണ് അതിന്, ആ ഡിസൈൻ ഉള്ളത്. അതിനിയും മാറ്റണം, കാരണം ആ അതൊരു ദുരന്ത സ്മാരകം തന്നെയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള പിശകൊക്കെ തന്നെ ഈ അപകടം ഉണ്ടാക്കുന്നതിന് കാരണമായി ഒന്ന് അന്വേഷിക്കുകയും വേണം.